അവിഹിതം. രചന അശ്വതി രാജേന്ദ്രൻ. പിന്നെ എന്നാ ഉണ്ട് വിശേഷം? ഏയ് ഒന്നുമില്ല. നീരജിന്റെ ആ മറുപടി നീതുവിന്റെ ഉള്ളിൽ ഒരു തരിപ്പുണ്ടാക്കി. മനസ്സ് എന്താണ് ആഗ്രഹിച്ച് അതിലേക്ക് എത്തുവാനുള്ള തുടക്കമായി തോന്നിയ അവൾക്ക് ഒരു നിമിഷം മറുപടി അയക്കുവാൻ അവളൊന്ന് ശങ്കിച്ചു. പതിയെ മനസ്സിൽ ധൈര്യം സംഭരിച്ച് അവളുടെ കൈവിരലുകൾ കീപാഡിൽ ചലിച്ചു. ഒന്നുമില്ലേ അയ്യയ്യേ. അല്പം കുസൃതി നിറഞ്ഞ ആ ചോദ്യത്തിന് പിന്നിലെ ദ്വയാർത്ഥം നീരജ് പെട്ടെന്ന് മനസ്സിലാക്കിയിരുന്നു. ഒരുപക്ഷെ അത്തരമൊരു സമീപനം നീതുവിൽ നിന്നും അവനും പ്രതീക്ഷിച്ചിരിക്കണം. അതെ ഒന്നുമില്ല. എന്തേ കാണോ ചേച്ചിക്ക്? ദ്വയാർത്ഥത്തിൽ തന്നെ മറുപടി നൽകവേ വല്ലാത്ത ആവേശമായി നീരജിന്. മറുതൽക്കൽ നീതുവും അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു. ഒരു നിമിഷം എന്തും മറുപടി നൽകണം എന്ന ചിന്ത അവളെ കുഴപ്പിച്ചു. മനസ്സിലെ ആഗ്രഹം ഇനിയും മറച്ചു വെക്കാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. എന്തേ കാണിക്കാൻ പറഞ്ഞ കാണിക്കോ നീ? ചേച്ചിക്ക് എതിർപ്പില് കാണിക്കും. ആ മറുപടി നീതുവിന്റെ സിരകളിൽ അഗ്നി പടർന്നു. ആ എന്നാ കാണിക്ക്, ഞാനൊന്ന് കാണട്ടെ. മറുപടി ടൈപ്പ് ചെയ്തുകൊണ്ട് അവൾ പതിയെ ബെഡിലേക്ക് മറന്നു കിടന്നു. കാൽപാദം മുതൽ ഒരു തരിപ്പ് അനുഭവപ്പെട്ട അവൾക്ക്. വാട്സാപ്പിൽ അടുത്ത മെസ്സേജ് വന്ന ശബ്ദം കേൾക്കവേ അവളുടെ ഉടലാകെ കോരിത്തരിച്ചു. അതെ, പ്രതീക്ഷിച്ച പോലെ തന്നെ നീരജിന്റെ നഗ്നമായ ശരീരത്തിന്റെ ഫോട്ടോ തന്നെയായിരുന്നു അത്. അമിതാർത്ഥിയോടെ ആ ഫോട്ടോയിലേക്ക് നോക്കി നിൽക്കെ അവളുടെ ഫോണിലേക്ക് നീരജിന്റെ അടുത്ത മെസ്സേജ് എത്തി. ഇനി ഞാനൊന്ന് കാണട്ടെ, ഒന്ന് കാണിക്ക് ചേച്ചി. ആ മെസ്സേജ് വായിക്കവേ കൈകൾ വിറവോണ്ടത് തിരിച്ചറിഞ്ഞു നീതു. വേണോ? ഒരു നിമിഷം അവളുടെ മനസ്സിൽ ആശങ്കകൾ ഉടലെടുത്തു. എന്നാൽ നീരജിന്റെ നിർബന്ധത്തിന് മുന്നിൽ പതിയവൾ വഴങ്ങി. ഫോട്ടോസ് ഇല്ല, താൻ വീഡിയോ കോൾ വിളിക്ക്. മറുപടി അയച്ച നിമിഷങ്ങൾക്കകം അവളുടെ ഫോണിലേക്ക് നീരജിന്റെ വീഡിയോ കോൾ എത്തി. തന്റെ മാറിടത്തിലേക്ക് ആർത്തിയോടെ നോക്കി നിൽക്കുന്ന നീരജിനെ കണ്ട് ആദ്യം ചിരി വന്നു നീതുവിന്. പിന്നെ പതിയെ പതിയെ അവന്റെ ആവശ്യാനുസരണം വഴങ്ങി കൊടുത്തവൾ. അതൊരു തുടക്കമായിരുന്നു, ഒരു അവിഹിതത്തിന്റെ തുടക്കം. വിവാഹിതയായിരുന്നെങ്കിലും ഭർത്താവുമായി അകന്നു ജീവിച്ചിരുന്ന നീതുവിന് മുഖപുസ്തകത്തിൽ നിന്ന് കിട്ടിയ സുഹൃത്തായിരുന്നു നീരജ്. മനസ്സിൽ അടക്കി പിടിച്ചിരുന്ന വികാരങ്ങൾ പുറത്തേക്ക് പ്രകടിപ്പിക്കുവാൻ അവസരം ലഭിക്കവേ വല്ലാത്തൊരു അനുഭൂതിയിലേക്ക് ആണ്ടുപോയി നീതു. അവിവാഹിതനായ നീരജിനാവട്ടെ പലയിടങ്ങളിലും വായിച്ചതും പലരുടെയും അനുഭവങ്ങളിൽ നിന്നും കേട്ടറിഞ്ഞതുമൊക്കെയായ ആ സുഖലോലുപമായ അവസ്ഥ നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞപ്പോൾ സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ആ ബന്ധം വളർന്ന് വളർന്ന് ഒടുവിൽ ഹോട്ടൽ മുറിയിലെ കിടക്കയിലേക്ക് എത്തുമ്പോൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പരസ്പരം ഒന്നായി രണ്ടുപേരും. ഒരിക്കലല്ല, അനേകം വട്ടം അവർ പരസ്പരം കണ്ടുമുട്ടി. ഇടയ്ക്കെപ്പോഴൊക്കെയോ തങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങൾ നീരജിന്റെ ഫോൺ ക്യാമറയിൽ ഒപ്പിയെടുക്കുന്ന അറിഞ്ഞ നീതു എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും ഇത് തനിക്ക് വേണ്ടി മാത്രമാണെന്ന് അവന്റെ വാക്കിനെ വിശ്വസിച്ചവൾ അങ്ങനെ അങ്ങനെ ആ ബന്ധം വഴിവിട്ടങ്ങനെ വളർന്ന് പന്തലിച്ചു. ഡാ, മറ്റാ തൂങ്ങിച്ചത്ത പെണ്ണിന്റെ വീഡിയോ അറിഞ്ഞിരുന്നു പോലും. ഏതോ ഒരു ചെക്കനിപ്പോ ഹോട്ടൽ മുറിയിൽ ഒന്നല്ല അഞ്ച് വീഡിയോകൾ. അത് ഓർത്തായ നാണക്കേടില്ല, പെണ്ണ് കയറി തൂങ്ങിയെ കൊള്ളാലോ കേസ് ഇട്ട് വല്ലാത്ത കഷ്ടമായിപ്പോയി. ആ കേട്ടിയോ ചെക്കനായിരുന്നു പിണക്കം കളഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ നിൽക്കുമായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ടുന്നതാ കാര്യം, പെൺപിള്ളേർ ഓരോരോ പുമുത്ത് ഓരോരുത്തന്മാരുടെ കൂടെ ചെന്ന് കയറി കൊടുക്കും. അവസാനം അവന്മാർ പണിയെടുക്കുമ്പോ കയറി കെട്ടി തൂങ്ങും. ഇപ്പൊ അത് തന്നെയല്ലേ സ്ഥിരം കാണാൻ കഴിയുന്നേ. കണ്ട ഇന്ന് നല്ല പെൺകൊച്ച്. പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം, ആദ്യം ഈ ഫോണും കുന്തൊക്കെ എടുത്ത് കളയണം, അന്നേരം തീരും ഈ പ്രശ്നങ്ങൾ. കവലയിലെ ചായക്കടയിൽ അഭിപ്രായങ്ങൾ പലതും വരുമ്പോൾ മരണത്തിൽ പോലും ആരുടെയും നാവിൽ നിന്ന് നല്ലത് കേൾക്കാൻ കഴിയാതെ കടയുടെ ചുമരിൽ ആദരാഞ്ജലികൾ എന്നെഴുതിയ പോസ്റ്ററിൽ അവൾ ചിരിച്ചു നിന്നു. നീതു, വയസ്സ് 28.